അപ്പൊ ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു പുതിയ മോട്ടോവ്ളോഗ് സെറ്റപ്പ് ആണ്. നമ്മുടെ ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്, ബട്ട് അകമൊന്നും നമ്മൾ പൊട്ടിച്ചിട്ട് എടുത്തിട്ടൊന്നുമില്ല. ഗോപ്രോ 09 ബ്ലാക്കും പിന്നെ അതിന്റെ എസ് ഡി കാർഡും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പറ്റും. അപ്പൊ ആദ്യം തന്നെ ഇങ്ങനൊരു ബോക്സ് ഇന്റർഫേസിലാണ് ഈ ഒരു സാധനം വരുന്നത്. ഇതാണ് നമ്മുടെ കക്ഷി. ആദ്യം കുറച്ച് മാനുവലും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ മാനുവലും ഇതിൻ്റെ ബാറ്ററി ഇടുന്നതും പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഇതാണ് വരുന്നത്. പിന്നെ കുറച്ച് ഗോപ്രോയുടെ കുറച്ച് സ്റ്റിക്കർ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മൂന്ന് സ്റ്റിക്കർ കൂടെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ വീത്രയിലെ വല്ലതും റിപ്ലേസ് ചെയ്യാം. ഇതവിടെ ഇരിക്കട്ടെ. പിന്നെ ഒരു ചാർജിങ് കേബിൾ ടൈപ്പ് സി ഗോപ്രോയുടെ ബാഡ്ജിങ് ഉള്ളൊരു ചാർജിങ് കേബിളാണ്. ഒരു മൗണ്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് രണ്ട് മൗണ്ടും പിന്നെ അതിൻ്റെ ബാറ്ററിയും വരുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇങ്ങനൊരു സീൽഡായിട്ടാണ് വരുന്നത്. ബാറ്ററി ഇവിടെയിരിക്കട്ടെ. അപ്പം ഇതാണ് നമ്മുടെ ഗോപ്രോ 09 ബ്ലാക്ക്. നമുക്ക് തുറന്ന് നോക്കാം. അത്യാവശ്യം ഈ ഒരു സ്ക്രീൻസ് ഈ ഒരു 09 തൊട്ടാണ് ഫ്രണ്ട് സ്ക്രീനും നമുക്ക് വിസിബിളായിട്ടുള്ളൊരു മോഡൽ വന്നിരിക്കുന്നത്. നമുക്കിതെല്ലാം ഒന്ന് പീൽ ഓഫ് ചെയ്ത് നോക്കാം. ഇവിടെ ഐഫോണിൽ മാത്രമല്ല നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആണ് നമ്മുടെ ഗോപ്രോ 09 ബ്ലാക്ക് വരുന്നത്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ബാറ്ററി ഇടുന്നതിന് മുമ്പ് എസ് ഡി കാർഡും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. വേണ്ട. അപ്പോൾ അടുത്തൊരു പ്രൊഡക്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡാപ്റ്റർ, മൈക്ക് അഡാപ്റ്റർ. ഇതിൻ്റെ റേറ്റ് കാണിച്ചു തരാം. 4800 ആണ്. ഈ ബിഗ് ബില്യൺ സെയിലിൻ്റെ ഓഫർ വന്ന സമയത്ത് നമുക്ക് കിട്ടിയത് 4200 സംതിങ് ആണ്. ഇതാണ് ഇതിൻ്റെ മൈക്ക് അഡാപ്റ്റർ. മൈക്കിനേക്കാൾ റേറ്റ് വരും ഈ ഒരു മൈക്ക് അഡാപ്റ്ററിന്. എനിക്ക് നഷ്ടപ്പെട്ട 3 കോടി വീണ്ടെടുക്കാൻ 5 കോടി മുടക്കാനും എനിക്ക് മടിയില്ല. ഇതൊന്നും നമ്മൾ പൊട്ടിക്കട്ടോ ഇല്ല. അപ്പൊ അടുത്തായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമ്മളൊരു സാൻഡിസ്കിന്റെ 128 GB എസ് ഡി കാർഡ് എടുത്തിട്ടുണ്ട്. ക്ലാസ് 3 A2 മെമ്മറി കാർഡാണ്, 128 GB. കാരണം ഇതിൻ്റെ അകത്ത് 5K സപ്പോർട്ടിങ് ആയതുകൊണ്ട് ഈ ഒരു മെമ്മറി കാർഡിലും ഉണ്ടായാലും നമുക്ക് പറ്റത്തുള്ളൂ. എന്തായാലും ഇതൊന്നും ഓപ്പൺ ആയി നോക്കാം. അപ്പോൾ ഈ ഒരു പാക്കേജ് പൊട്ടിച്ച് നമ്മൾ ഈ ഒരു മെമ്മറി കാർഡ് എടുത്തിട്ടുണ്ട്. അപ് ടു 190 MB/s ആണ് ഇതിൻ്റെ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതൂടെ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ അടുത്തായിട്ടുള്ളൊരു ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗോപ്രോയുടെ കേസാണ്, ഉലാൻസിയുടെ കേസാണ് വരുന്നത്. കാരണം നമുക്ക് ഈ ഒരു ഗോപ്രോയുടെ മൗണ്ട് സെറ്റ് ചെയ്യുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കേസ് എന്തായാലും പറ്റത്തുള്ളൂ. അധികം എണ്ണം കിട്ടുന്നവരെടുക്കുന്നു ഇപ്പോഴാണ് നിന്നെ കിട്ടിയത്. ബില്ലും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഉലാൻസിയുടെ കേസ്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ അകത്ത് ഇവിടെ ഉലാൻസി എന്നൊരു ബാഡ്ജും ഉണ്ടായിരുന്നു. ഇതായത് അതൊന്നും ഇല്ല. പറ്റത്തില്ല. ഇതൊരു പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് കൂടുണ്ട് കേട്ടോ. ഗോപ്രോയുടെ കുറച്ച് സ്പെക്കും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഗോപ്രോയുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് മെയിനായിട്ട് വന്നൊരു ഇതെന്ന് പറയാൻ ഹൈപ്പർ സ്മൂത്ത് 3.0 ആണ്. പിന്നെ വരുന്നത് റോ ഇമേജസ് നമുക്ക് ഈ ഒരു ഗോപ്രോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ലൈവ് സ്ട്രീമിംഗ് വരുന്നത് 180p വരെയുള്ള ലൈവ് സ്ട്രീമിംഗ് ഈ ഗോപ്രോയ്ക്ക് സപ്പോർട്ടിംഗ് ആണ്. പിന്നെ വേറെ വരുന്നൊരു 33 ft മീൻസ് 10 m വരെ നമുക്കിതിൻ്റെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് കമ്പനി പറയുന്നത്. 5K 30 fps. 5K 30. കാരണം ഹീറോ 8 അകത്ത് 5K ഇല്ലെന്ന് തോന്നുന്നു. ഹീറോ 9 തൊട്ടാണ് 5K വന്നത്. 5K 30 fps വരെ. 5K 30 fpsഉം 4K 60 fpsഉം ഈ ഒരു ഹീറോ 9 നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ജനറലായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കിട്ടിയ കിട്ടിയ
ഈ ഒരു ഇന്റർഫേസിലാണ് ഈ ഒരു ഗോപ്രോയുടെ ബോക്സ് വരുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ പുതിയതായിട്ട് മേടിച്ചു നോക്കി. ഡെസ്ക് ഒക്കെ കുറച്ച് ആയിക്കാട്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഈ ഒരു പോർഷൻ പൂജ എടുക്കണം. നമുക്ക് ഈ ഒരു കേസ് ഇടാനുള്ളത്. പിന്നെ ഈ കേസിന് വന്നൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തപ്പോഴാണ് ഇവിടെ എല്ലാം കണ്ടോ അത്യാവശ്യം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഡാമേജഡ് ആണെന്ന് തോന്നും. നമുക്ക് എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഈ ഡോറ് ഇതിൻ്റെ അകത്ത് മൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല ടൈറ്റ് സീലിംഗ് ആണ് വരുന്നത്. വാട്ടർ പ്രൂഫ് സപ്പോർട്ടിങ് ആയ വാട്ടർ പ്രൂഫ് ഒരു കേസ് ആയതുകൊണ്ട് ബോഡി ആയതുകൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ടാണ് ഈ ഒരു പോർഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ SD കാർഡ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ SD കാർഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ഗോപ്രോ വരുന്ന ബാറ്ററിയാണ് 1720 mAh സംതിങ് ആണ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇത് ജസ്റ്റ് നേരെ കയറ്റിയിട്ടാൽ മതി. അടുത്തായിട്ട് ഈ കേസിലേക്ക് ഇടാം. കേസിൻ്റെ ഡോർ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡോറിലോട്ട് എന്ത് ചെയ്യുന്നത്. ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ലോക്കായി ലോക്കായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ബാറ്ററി റിമൂവ് ചെയ്തതിലും ഇത് വെച്ച് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് വാട്ടർ പ്രൂഫായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ എല്ലാം ലോക്കഡ് നല്ലതായിട്ട് തന്നെ ലോക്കും കാര്യങ്ങളൊക്കെ ആവുന്നതാണ്. അപ്പോൾ ഇതാണ് കേസും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുള്ളത് ഔട്ട്ലുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഗോപ്രോ ടേൺ ഓൺ ചെയ്ത് നോക്കാൻ പോവാണ്. അത് നമ്മുടെ ക്യാമറ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഹീറോ നെയിം ബ്ലാക്ക് എന്നൊരു ഇൻ്റർഫേസ് വരുന്നുണ്ട്. ഗോപ്രോ എന്ന് കേൾക്കും. ലാംഗ്വേജ് സെലക്ട് ചെയ്യാം, ഇംഗ്ലീഷ്. ബൈ ഇംഗ്ലീഷ് ഗോപ്രോ ഇംഗ്ലീഷ്. കുറച്ച് ടേം ആൻഡ് കണ്ടീഷൻസ് ആണ് നമ്മൾ ഓൺ കൊടുക്കുക. അപ്പോൾ ക്വിക്ക് ആപ്പിൻ്റെ കുറച്ച് ഇതാണ് കൊടുത്തിരിക്കുന്നത്. തൽക്കാലം നമുക്കിതൊന്ന് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഡേറ്റും ടൈം നമുക്ക് കൊടുക്കുക. ഇന്ന് ഡേറ്റ് എത്ര? 21 October 10th month. ഡേറ്റ് കറക്റ്റ് ആണെന്ന് കാണിക്കാം. സമയം സമയം എത്ര? 2:59 3 മണി. ഡേറ്റ് ആണല്ലോ. ഇന്ന് ഡേറ്റ് എത്ര? 21 23. ടൈം 3 മണി. കറക്റ്റ് 3. ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഗോപ്രോ ഹീറോ 9 ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ വിസിബിലിറ്റി ആണ്. ഇതായി കാണുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്രീ കൂടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഈ ഒരു മൈക്ക്, നമുക്ക് മൈക്ക് കറൻ്റ്ലി നമ്മുടെ മൈക്ക് ഇല്ല. നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഇന്ന് തൽക്കാലം മേടിക്കേണ്ടി വന്നൊരു മൈക്കാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മേജറായിട്ടുള്ളൊരു ഇൻ്റർഫേസ് എന്നുള്ളത്. ഈ ഒരു വീട് ഇത്രയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ ചെയ്യാം. ഇത്രയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. 2.7K 60 FPS സിനിമാറ്റിക് 4K. ഇതാണ് സിനിമാറ്റിക് 4K 30 FPS വരുന്നത്. അത്യാവശ്യം വൈഡുണ്ട്. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലായി ബൈക്ക് ഇരിക്കുന്ന ഒരു പോർഷനും ഈ ഫോണിൻ്റെ ക്യാമറയ്ക്കകത്ത് വരുന്നൊരു വൈഡ് ആംഗിളും കൂടെ കാണുമ്പോൾ മനസ്സിലായി എന്തൊരു വൈഡ് വരുന്നുണ്ടെന്ന്. പിന്നെ വരുന്ന 2.7K 60 സൂപ്പർ വ്യൂ ആണ്. ഇതിൻ്റെ അത് കുറച്ചുകൂടെ വൈഡ് ആംഗിൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 4K നിന്നും 5K 30 FPS സ്വിച്ച് ചെയ്തിരിക്കുകയാണ് ആണല്ലേ. 5K 30 FPS സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകാണ്ട് ഡീറ്റെയിലിംഗ് ഒക്കെ എന്തോരം ഉണ്ടെന്ന്. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്, നല്ല വൈഡുമാണ്.
നമുക്ക് അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈക്ക് ഹെൽമെറ്റിലേക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എസ് എം കെ ക്യാപ്റ്റൻ എഡീഷനാണ് നമ്മുടെ ഇരിക്കുന്ന ഹെൽമെറ്റ്. ഇതിലായിട്ട് നമ്മുടെ ഗോപ്രോയുടെ മൗണ്ട് സെറ്റ് ചെയ്യണം. ഈ മൗണ്ട് വെച്ചാൽ, കാരണം നമുക്ക് ഫിക്സഡ് മൗണ്ട് വെക്കാൻ പറ്റില്ല, ഫിക്സഡ് മൗണ്ട് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് റീസെറ്റ് അത്യാവശ്യം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ഗോപ്രോ കണക്ട് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മൾ മൈക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്ക് ഈ ഒരു പോർഷൻ അകത്ത് ഭാഗത്തിട്ട് ഇവിടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രോപ്പർ സെൻറ്ററിൽ വെച്ചിട്ടില്ല. കാരണം നമ്മൾ സംസാരിക്കുക, കാറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് വോയിസ് നല്ലോണം കട്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ക്യാപ്പ് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി നമുക്ക് ഗോപ്രോയുടെ വിഷൻസ് നോക്കാം. 4K 60 ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷ്വൽസ് നമ്മുടെ ഗോപ്രോ ഹീറോ 9 4K 60 FPS എടുത്താണ്. ബട്ട് നമ്മൾ എഡിറ്റിംഗ് പീരീഡ് ടൈം വരുന്ന സമയത്ത് ഒരു 180 60 കൺവേർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഒരു ചെറിയൊരു പണി ഇട്ടിട്ടുണ്ട്. ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ ഒരു മൈക്ക് ഉണ്ടല്ലോ, അഡാപ്റ്ററല്ല, നമ്മൾ മൈക്ക് നമ്മളൊരു ഫ്രണ്ടിൻ്റെ മൈക്ക് യൂസ് ചെയ്യുന്ന പറഞ്ഞില്ലാണോ, ആ ഒരു മൈക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു. അതെല്ലാ റെക്കോർഡിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പിന്നീട് വീട്ടിൽ വന്നപ്പോഴാണ് ആ ഒരു കാര്യം നമ്മൾ അറിയുന്നത്. നമ്മുടെ മൈക്ക് വർക്കിംഗ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വോയിസ് ഓവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോ ഹീറോ 9 നിന്നുള്ള ഒരു ഹെൽമെറ്റ് മൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലും ആദ്യത്തെ ഒരു വീഡിയോ ആണ്, എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക്.